പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലി ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാണിക്യ വീണ എന്ന പാഠഭാഗം മനസ്സിലാക്കിയിരുന്നു ഇനി നമുക്ക് ധർമ്മിഷ്ഠനായ രാധേ എന്ന പി കെ ബാലകൃഷ്ണന്റെ ഒരു പാഠഭാഗമാണ് പഠിക്കുവാനുള്ളത് പി കെ ബാലകൃഷ്ണൻ വളരെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനാണ് നോവലിസ്റ്റ് ഗവേഷകൻ നിരൂപകൻ എന്നീ നിലകളെല്ലാം അദ്ദേഹം വളരെ പ്രശസ്തനാണ് അദ്ദേഹത്തിൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ പതിനൊന്നാം അധ്യായത്തിലെ ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കുവാനുള്ള ധർമ്മിഷ്ണനായ രാധേയൻ എന്ന പാഠഭാഗം പ്രസ്തുത പാഠഭാഗത്തിൽ മഹാഭാരത യുദ്ധത്തിൻ്റെ ചില സൂചനകളാണ് നൽകുന്നത് അതിലെ കർണൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെക്കുറിച്ചും വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആ പാഠഭാഗത്തിൻ്റെ വിശകലനത്തേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം അതിനുമുമ്പ് വി കെ ബാലകൃഷ്ണനെക്കുറിച്ചും പാഠഭാഗത്തിൻ്റെ വിശകലന രൂപം ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം ധർമ്മിഷ്ണായ രാധേ പി കെ ബാലകൃഷ്ണൻ്റെ ധർമ്മിഷ്ഠനായ രാധയെ മഹാഭാരതത്തെ ആസ്പദമാക്കി ധരിച്ച ഒരു പാഠഭാഗമാണിത് പി കെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിന് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അന്തരിച്ചു എറണാകുളം ജില്ലയിലെ എടവനക്കാട്ട് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് നോവലിസ്റ്റ് ചരിത്ര ഗവേഷകൻ നിരൂപകൻ പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ വളരെ പ്രസിദ്ധനായിരുന്നു ഇനി ഞാൻ ഉറങ്ങട്ടെ പ്ലൂട്ടോ പ്രിയപ്പെട്ട പ്ലൂട്ടോ എന്നീ നോവലുകളും ചന്ദുമേനൻ ഒരു പഠനം നോവൽ സിദ്ധിയും സാധനയും കാവ്യകല കുമാരനാശിനിയുടെ തുടങ്ങിയ നിരൂപണങ്ങളും ടിപ്പു സുൽത്താൻ എന്ന ജീവചരിത്രവും നാരായണഗുരു എന്ന സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നമുക്കിവിടെ പഠിക്കുവാനുള്ള പാഠഭാഗത്തിൻ്റെ പേര് ധർമ്മിഷ്ഠനായ രാധേയൻ മഹാഭാരതത്തെ ഉപജീവിച്ച് മലയാളത്തിലുണ്ടായ കൃതികളിൽ ഏറ്റവും പ്രമുമാ പ്രമുഖമായ ഒന്നാണ് പി കെ ബാലകൃഷ്ണൻ്റെ ഉറങ്ങട്ടെ എന്ന നോവൽ ഈ ധർമ്മിഷ്ഠനായ രാധേയൻ എന്ന പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ പാഠത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം പരാജിതൻ എന്ന് വിലയിരുത്തപ്പെട്ട കർണൻ്റെ ജീവിതത്തെ മഹത്തരമാക്കും വിധം പുതിയ വീക്ഷണ കോണിലൂടെ നോക്കിക്കാണുകയാണ് ഈ നോവലിൽ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ സാങ്കേതിക പുരാണ കഥാപാത്രങ്ങളെ വിശങ്കൻ ചെയ്ത് അവതരിപ്പിക്കുന്ന ഈ നോവലിൻ്റെ ശൈലി അനുവാചകരെ ഏറെ ആകർഷിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കുവാനുള്ളത് ആ നോവലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ സങ്കേതങ്ങളുടെ പുരാണ കഥാപാത്രങ്ങളെ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്ന ഈ നോവലിൻ്റെ ശൈലി അനുവാചകരെ ഏറെ ആകർഷിച്ചിട്ടുണ്ട് മഹാഭാരതത്തിലെ ഈടുപ്യ കഥാപാത്രമായ കർണൻ്റെ ധർമാനിഷ്ഠിതമായ സ്വപ്രത്യ സ്ഥൈര്യവും അതായത് സ്വപ്രത്യ ധൈര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ ത്യാഗവും വെളിപ്പെടുത്തുന്ന ധർമ്മിഷ്ഠനായ രാധേൻ എന്ന പാഠഭാഗം നോവലിലെ പതിനൊന്നാം അധ്യായത്തിൽ നിന്ന് കർണൻ്റെ സ്വഭാവ സവിശേഷതകൾ വെളിപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങൾ കൂട്ടിച്ചേർത്താണ് പാഠഭാഗം തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിൻ്റെ പതിനൊന്നാം അധ്യായത്തിലെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യമെങ്കിലും അതിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട് കുരുക്ഷേത്ര യുദ്ധം തുറങ്ങുന്നതിന് മുൻപുള്ള കാലഘട്ടമാണ് പാഠഭാഗത്തിൻ്റെ പശ്ചാത്തലം ജന്മന കവചകുണ്ടലധാരിയും ധീരനും മഹാ മഹാവ്രതനമായ കർണനെ പാണ്ഡവപക്ഷത്ത് നിർത്താൻ ശ്രീകൃഷ്ണൻ ആഗ്രഹിക്കുന്നു കർണനോട് കൃഷ്ണൻ തത്വോപദേശം നടത്തുകയും കർണൻ്റെ ജന്മ രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു കൃഷ്ണനോടുള്ള സ്നേഹവും കടപ്പാടും പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ടു തന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെ നിരസിക്കുകയാണ് കർണൻ തൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന് വ്യക്തമായിട്ട് കൂടി താൻ സൂതനാണ് എന്ന് പറയാനാണ് കർണൻ ഇഷ്ടപ്പെടുന്നത് ലോകത്തിന്റെ മുന്നിൽ അപമാനിതനായ തലകൊലിച്ച് നിന്ന തനിക്ക് അംഗരാജപദവി നൽകിക്കൊണ്ട് അഭിമാനവും ആത്മവിശ്വാസവും പകർന്നു തന്ന സുയോധനനുള്ള കൂറും കടപ്പാടും അചഞ്ചലമാണ് എന്ന് പറയുന്നിടത്താണ് കർണന്റെ വ്യക്തിത്വത്തിന് ശോഭയേറുന്നത് മഹാഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഉന്നത ജീവിത മൂല്യങ്ങൾക്ക് മകുടോദാഹരണമാണ് കർണൻ്റെ ഈ സ്വപ്രത്യ സ്ഥൈര്യം അധികാരങ്ങൾക്കും സമ്പത്തിനും പ്രശസ്തിക്കും ആർഭാട ജീവിതത്തിനും വേണ്ടി എല്ലാ ജീവിത മൂല്യങ്ങളെയും ബലി ബലികൊടുത്ത് സൗഹൃദങ്ങളെയും രക്തബന്ധങ്ങളെയും കടപ്പാടുകളെയും നിഷ്കരണം തള്ളിക്കളയുന്ന മനുഷ്യരോടുമുള്ള ഇക്കാലത്ത് കർണൻ്റെ ജീവിതവ്രതവും ത്യാഗവും ബന്ധങ്ങളുള്ള കടപ്പാടും ഉപകാര സ്മരണയും അനുകരണീയമായ മാതൃകയാണ് ജീവിതത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടും സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ശരിയായ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാനുള്ള ആത്മധൈര്യവും വളർത്തിയെടുക്കാൻ ഈ പാഠഭാഗം നമുക്ക് സഹായകമാകും ഇനി പാഠഭാഗത്തിൻ്റെ വിശകലന രൂപത്തിയെ നമുക്കൊന്ന് പ്രവേശിക്കാം ഈ പാഠഭാഗത്തിൻ്റെ പ്രധാന ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് പാഠഭാഗത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് കഥാപാത്രങ്ങളെക്കുറിച്ചൊന്നാം മനസ്സിലാക്കണം ഈ പാഠഭാഗത്തിൽ പുരാണ കഥാപാത്രങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത് മഹാഭാരതത്തെ ആസ്പദമാക്കി പുരാണ കഥാപാത്ര കഥാപാത്രങ്ങൾ പ്രസ്തുത പാഠഭാഗത്തിൽ കൂടുതലായിട്ടും കൊടു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതാരെല്ലാമാണ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പാഠഭാഗത്തേന്ന് പ്രവേശിക്കാം ഈ കാ കഥ തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ മുൻകഥൽ ആ മുൻപാടം വന്ന് മനസ്സിലാക്കാം ധർമ്മിഷ്ഠനായ രാധേൻ കുന്തി തനിക്ക് വന്ന സൂര്യപുത്രനായ കർണനെ ജനിച്ച ഉടനെ പെട്ടിയിലാക്കി നദിയിൽ ഉപേക്ഷിക്കുന്നു നദിയിൽ നിന്ന് കിട്ടിയ ആ കുഞ്ഞിനെ സൂതനായ അധിരഥനും രാധയും എടുത്തു വളർത്തി ജന്മനാ കവചകുണ്ഡലധാരിയും സമർത്ഥനും ധീരനുമായ കർണൻ ദുര്യോധന പക്ഷത്താണ് നിലയുറപ്പിച്ചത് മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ശ്രീകൃഷ്ണൻ കർണനോട് തന്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന രഹസ്യം വെളിപ്പെടുത്തുകയാണ് അങ്ങനെ യുദ്ധം ഒഴിവാക്കാനായി അദ്ദേഹത്തെ പാണ്ഡവപക്ഷത്തേക്ക് ക്ഷണിക്കുന്നതാണ് പാഠസന്ദർഭം കുന്തി എന്ന സ്ത്രീ തനിക്ക് പിറന്ന സൂര്യൻ്റെ പുത്രനായ കർണനെ ജനിച്ച ഉടനെ തന്നെ ഒരു പെട്ടിയിലാക്കി ഒരു നദിയിൽ ഉപേക്ഷിക്കുന്നു അവിടെ ഒരു അലക്ക് അലക്കുകാരനും അലക്കുകാരിയും എത്തുകയും അവർ ആ കുഞ്ഞിനെ പെട്ടിൽ കണ്ട കുഞ്ഞിനെ എടുത്തു വളർത്തുന്നു അതിരതനും ഭാര്യയായ രാധയും അതിനെ എടുത്ത് വളർത്തുന്നു അങ്ങനെ ആ വളർന്നു വന്ന കുത്തിക്ക് ആരാണ് യഥാർത്ഥ മാതാപിതാക്കൾ എന്നറിയില്ല കുന്തി ദേവിയാണ് മാതാവെന്നും സൂര്യപുത്രനാണ് താൻ എന്നും അറിയില്ല അങ്ങനെ ആ വളർന്നു വന്ന കാരണനെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അത് എപ്പോഴാണ് ചെയ്യുന്നത് അങ്ങ് മഹാഭാരത യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ദുര്യോധന ഭക്ഷണം നിലയുറപ്പിച്ചത് മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ശ്രീകൃഷ്ണൻ കാരണം തൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന് രഹസ്യം വിളിച്ചു കൊണ്ടുപോയി പറയുന്നു അങ്ങനെ ആ യുദ്ധം ഒഴിവാക്കാനായി അദ്ദേഹത്തിൻ്റെ പാണ്ഡവപക്ഷത്തേക്ക് അദ്ദേഹം പാണ്ഡവപക്ഷത്തുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി പാണ്ഡവപക്ഷത്തേക്ക് ക്ഷണിക്കുന്നതാണ് പ്രസ്തുത പാഠഭാഗം ജനശൂന്യമായ വനഹൃന്ദങ്ങളിലെത്തിയപ്പോൾ ദാരുഗൻഗതി മന്ദീപവിപ്പിച്ച രഥം പിന്നെയും സാവകാശമാക്കാൻ പതുക്കെ പതുക്കെ എന്ന് കൃഷ്ണൻ അനുജ്ഞ നൽകി രഥത്തെ നയിക്കുന്ന വെള്ളക്കുതിരകളുടെ ഒറ്റയൊറ്റയായുള്ള കുളമ്പടി ശബ്ദം ആ വിജനതയിൽ മുഴങ്ങി ഇഴഞ്ഞു നീങ്ങുന്ന രഥചക്രങ്ങളുടെ കന്ദനം പ്രപഞ്ച സംവിധാനത്തിൻ്റെ അമർത്തിപ്പിടിച്ച കരച്ചിൽ പോലെ ആ വനസ്ഥിതിയെ ശോകഭരിതമാക്കി പറക്കാനുള്ള തുരയ്ക്ക് നിയന്ത്രണത്തിൻ്റെ ആഘാതവ്യാജികൾ ആഞ്ഞു ശ്വസിക്കുകയും സമീശസ്തമായ പച്ചിലത്തളപ്പുകൾ ആർദ്രതയാൽ അപ്പോൾ വിറയ്ക്കുകയും ചെയ്തു വലതു പാർശ്വത്തിൽ നിശ്ചലനായിരിക്കുന്ന കർണൻ്റെ കരങ്ങൾ വീണ്ടും പരിക്രയച്ചു പതിഞ്ഞ ബലത്ബത്തായ ശബ്ദത്തിൽ കൃഷ്ണൻ പറഞ്ഞു കർണ എൻ്റെ ഈ വാക്കുകൾ നീ ശ്രദ്ധിച്ചാലും നിന്നെക്കുറിച്ചുള്ള സത്യമായ വിചാരങ്ങളും സത്യങ്ങ സത്യമായ വസ്തുതകളും അറിയിക്കാൻ ഞാൻ നിന്നെ ഇങ്ങനെ ആനയിച്ചു ആ വാക്കുകൾ നാളെ നഗരങ്ങളും ജനപദങ്ങളും രാജ്യസഭകളും ഇടിമുടക്കം പോലെ ശ്രവിക്കേണ്ട വാക്കുകളാണ് വിധി നിയോഗവശാൽ വിജനസ്ഥലത്ത് വെച്ച് രഹസ്യമായി നിന്നോട് ഞാനത് പറയുന്നു ഭൂമിയിൽ കിടയറ്റ നീ അത്ഭുതബലശാലിയും അത്ഭുത വിക്രിയയുമാണ് നീ സുഹൃത്തേ കർണ ആ നിന്റെ നിജസ്ഥിതി അറിയുന്ന ഞാൻ ആ നിന്നെ പ്രതി മനസ്സ ആദരവും സ്നേഹവും നിറഞ്ഞവനാണെന്ന് നീ അറിയണം നീ ആരാണെന്ന് നിന്നോട് പറയാനുള്ള മുഹൂർത്തമായിരിക്കുന്നു കുരുവംശജാതന്മാർ തമ്മിൽ കൊന്നൊടുക്കി സമൂലം നശിക്കുന്ന യുദ്ധം തീർച്ചയായി കഴിഞ്ഞു തീർച്ചയായിക്കഴിഞ്ഞു ക്ഷത്രിയവംശത്തിൻ്റെ ആകെ വിനാശത്തിനുള്ള രംഗം ഇന്ന് ഒരുങ്ങിക്കഴിഞ്ഞു എന്നാൽ നിരത്തമായ ഈ കൊടും വിനാശം ഒഴിവാക്കാൻ ഒരാൾ കഴിയും ഇനിയും കഴിയും എന്ന് അദ്ദേഹം പറയുന്നു ജനശൂന്യമായ വനവൃന്ദങ്ങളിലെത്തിയപ്പോൾ ജനങ്ങളൊന്നുമില്ല അങ്ങനെ വനത്തിൻ്റെ ഉൾഭാഗത്തെത്തിയപ്പോൾ ദാരകൻഗതി മന്ധീഭവിച്ച് രഥത്തിൻ്റെ ശക്തി ഒന്ന് കുറച്ചു പിന്നെയും സാവവാസമാക്കാൻ പതുക്കെ പതുക്കെ എന്ന് കൃഷ്ണൻ അനുജ്ഞ നൽകി അങ്ങനെ മുണ്ട രഥത്തിൽ അദ്ദേഹം ഒന്ന് പതുക്കെയാക്കൂ എന്ന് പറഞ്ഞു രഥത്തെ നയിക്കുന്ന വെള്ളക്കുതിരകളുടെ ഒറ്റയൊറ്റയായുള്ള കുളമ്പടി ശബ്ദം ആ വിജന യലയിൽ മുഴങ്ങി വിജനമാണ് ജനങ്ങളുമില്ല യാതൊരു ശബ്ദവുമില്ല ആ കുളം പിന്നെ വെള്ളക്കുതിരകളുടെ കുളമ്പടി ശബ്ദം മാത്രമേ അവിടെ കേട്ടിരുന്നുള്ളൂ ഇഴഞ്ഞു നീങ്ങുന്ന രഥചക്രങ്ങളുടെ ക്രന്തനം കരച്ചിൽ പ്രപഞ്ചവിധാനത്തിന്റെ അമർത്തിപ്പിടിച്ച കരച്ചിൽ പോലെ ആ വനസ്ഥരിയെ ശോകഭരിതമാക്കി പറക്കാനുള്ള തുരയ്ക്ക് നിയന്ത്രണത്തിന്റെ ആഘാതമേറ്റ വാചികൾ ആഞ്ഞു ശ്വസിക്കുകയും സമീപസ്ഥമായ പച്ചിരത്തളപ്പുകൾ ആരുദ്രതയാൽ അപ്പോൾ വിറക്കുകയും ചെയ്തു വലത് പാർശ്വത്തിൽ നിശ്ചലനായിരിക്കുന്ന കർണൻ്റെ കരങ്ങൾ വീണ്ടും പരിഗ്രഹിച്ചുകൊണ്ട് പതിഞ്ഞ ഫലവത്തായ ശബ്ദത്തിൽ കൃഷ്ണൻ പറഞ്ഞു കർണനുണ്ട് കൂട്ടത്തിൽ കർണനോട് ചില കാര്യങ്ങൾ പറയുവാൻ കൃഷ്ണൻ വനമധ്യത്തിലേക്ക് കർണനെ കൊണ്ടുപോകുന്നു കർണ എൻ്റെ ഈ വാക്കുകൾ നീ ശ്രദ്ധിച്ചാലും കർണ സൂതപുത്രനാണെന്ന് സൂര്യപുത്രനാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തോട് പറഞ്ഞു നീ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാലും നിന്നെക്കുറിച്ചുള്ള സത്യമായ വിചാരങ്ങളും സത്യമായ വസ്തുതകളും അറിയിക്കാൻ ഞാൻ നിന്നെ ഇങ്ങനെ ആനയിച്ചു അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് നിന്നെ കൊണ്ടുവന്ന് ആനയിച്ചുവെന്ന് എന്ന് പറയുന്നു ആ വാക്കുകൾ നാളെ നഗരങ്ങളും ജനപദങ്ങളും രാജ്യസഭകളും ഇടിമുഴക്കം പോലെ ശ്രവിക്കേണ്ട വാക്കുകളാണ് ഇത് നീ മാത്രമല്ല നമ്മുടെ നാടൊട്ടാകെ ഈ സത്യം അറിയണം വിധി നിയോഗവശാൽ വിചനസ്ഥലത്ത് വെച്ച് രഹസ്യമായി നിന്നോട് ഞാനത് പറയുന്നു ചില വിധി കാരണം നീ ആരാണ് നിന്റെ മാതാപിതാക്കളാരെന്ന് അവൻ അറിയില്ല ചില വിധി കാരണം ഞാനത് പറയുകയാണ് ഭൂമിയിൽ കിടയേറ്റ വില്ലാളിയാണ് നീ അത്ഭുത ഫലശാലിയും അത്ഭുത വിക്രിയമാണി നീ കർണ നിന്റെ നിജസ്ഥിതി അറിയുന്ന ഞാൻ നിന്നെ പ്രതി മനസ്സാ ആദരവും സ്നേഹവും നിറഞ്ഞവനാണെന്ന് നീ അറിയണം നീ ആരെന്ന് നിന്നോട് പറയുവാനുള്ള മുഹൂർത്തമായിരിക്കുന്നു കുരുവംശജാതന്മാർ തമ്മിൽ കൊന്നൊടുക്കി സമൂലം നശിക്കുന്ന യുദ്ധം തീർച്ചയായി തീർച്ചയായിക്കഴിഞ്ഞു ക്ഷത്രിയ വംശത്തിൻ്റെ ആകെ വിനാശത്തിനുള്ള രംഗം ഇന്ന് ഇന്നൊരുങ്ങിക്കഴിഞ്ഞു അങ്ങോട്ട് ക്ഷത്രിയ പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ക്ഷത്രിയവംശത്തിൻ്റെ ആകെ വിനാശന യംഗം ഇന്നൊരുങ്ങിക്കഴിഞ്ഞു എന്നാൽ നിരർത്ഥമായി കൊടുങ്കിനാശം ഒഴിവാക്കാൻ ഒരാൾക്ക് ഇനിയും കഴിയും ഒരാൾക്ക് മാത്രം അത് കഴിയും ഒരാൾക്ക് മാത്രം അത് കഴിയും എന്ന് സ്വയം ഒരുക്കഴിച്ച് നിർ നിമേഷക്കുന്ന കൃഷ്ണനോട് സന്ദേഹഭാവത്തിൽ കിരണം പറഞ്ഞു അല്ലയോ വാസുദേവ സ്വധർമാചരണത്തിൽ ക്ഷത്രിയവംശമാകെ വീരസുഖം പോകണമെന്ന ഈശ്വരഹിതം ആർക്കാണോ ഒഴിവാക്കാൻ കഴിയുക ആർക്ക് എങ്ങനെയാണത് ഒഴിവാക്കാൻ കഴിയുക കൃഷ്ണ നിനക്ക് പോലും തടുക്കുവാനാവാത്ത കാരഗതി മറ്റാർക്കാണ് തടുക്കാൻ കഴിയുക ഇത്രയും വലിയ സംഭവം കൃഷ്ണന് പോലും തടുക്കാൻ കഴിഞ്ഞില്ല നിന്ന് പിന്നെ ആർക്കാണ് വസുദേവന്റെ പുത്രൻ നിനക്ക് പോലും കഴിയുന്നില്ല പിന്നെ ആർക്കാണത് മാറ്റാൻ കഴിയുക എന്ന് ആ കൃഷ് കർണൻ കൃഷ്ണനോട് ചോദിക്കുന്നു കഴിയും കൃഷ്ണന്റെ ചുണ്ടിൽ നിന്ന് നിർന്ന ശബ്ദം ആയസകോളം പോലെ തൻ്റെ മുഖത്ത് തട്ടിയതായി കർണന് തോന്നി കൃഷ്ണന്റെ ചുണ്ടിൽ നിന്ന് നിർന്നു വരുന്ന ശബ്ദം ആ വാക്കുകൾ അദ്ദേഹത്തിന് അങ്ങനെ തോന്നുകയാണ് ചെയ്യുന്നത് കൃഷ്ണൻ പറഞ്ഞു കഴിയും ഒരാൾക്കത് കഴിഞ്ഞു തന്നെ വരും കർണ ഈശ്വരഹിതം പോലും കാലാനുവർത്തിയാണെന്ന് നീ അറിയണം വർഗവിനാശത്തിനുള്ള ഈ വിധി പോലും കാലാനുവർത്തിയാണ് കാലത്തിൻ്റെ പക്വത ചിലപ്പോൾ വിധിവശാൽ ചിലരുടെ ചില കർമ്മങ്ങളെ സംശയിച്ചിരിക്കുന്നു അപ്പോൾ ആ വ്യക്തിക്ക് ഈശ്വരഹിതത്തിനുള്ള സാവകാശത്തിന് വേണ്ടി ഫലപ്രദമായി യാചിക്കാൻ കഴിയും ഇവിടെ വംശവിനാശകരമായ ഈ ഭീകര പ്രതിസന്ധിയിൽ ഒരാൾക്ക് അത് കഴിയും ഇവിടെ അതിനെ മാറ്റാൻ ഒരാൾക്ക് കഴിയും ആരാണെന്ന് കൃഷ്ണൻ പറയുന്ന കർണനോട് പറയുന്നില്ല പൊള്ളലേറ്റ പോലെ കൃഷ്ണൻ പൊടുന്നതിനെ ചലിച്ചു വിധിയുടെ പ്രതീകം പോലെ ചൂണ്ടു വിരൽ കൃഷ്ണൻ്റെ മുഖത്തിന് നേരെ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു കർണൻ്റെ മുഖത്തിന് നേരെ ചൂണ്ടിക്കൊണ്ട് പൊള്ളലേറ്റ കൃഷ്ണൻ പൊള്ളലേറ്റ പോലെ കൃഷ്ണൻ പൊടുന്നതിനെ ചലിച്ചു ആകെ പൊള്ളലെ തീ പൊള്ളലിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ചല ഒരേ ഇളക്കം സമ്മും അതുപോലെ കൃഷ്ണൻ പെട്ടെന്ന് ചലിച്ചുകൊണ്ട് പറഞ്ഞു കർണൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നിനക്കത് കഴിയും നിനക്ക് കൗന്തേയനായ നിനക്ക് കൗന്തേയൻ കുന്തിപുത്രൻ പുത്രൻ ഏ കുന്തി പുത്രൻ നിനക്കതിനു കഴിയും കൗന്തേയൻ എന്ന വാക്ക് കൃഷ്ണനെ ഉച്ചരിച്ച് കേട്ട കർണ്ണൻ ഞെട്ടി അവൻ വിറക്കുന്നതായി തോന്നി തൻ്റെ കരങ്ങളെ കൃഷ്ണൻ വീണ്ടും പരിഗ്രഹിച്ചു വേദനയുടെ കറുത്ത പ്രകാശത്തിൽ തിളങ്ങുന്ന കർണൻ്റെ കണ്ണുകളിലേക്ക് മാസ്മരിക ശക്തിയോടെ ഒറ്റ നോക്കിക്കൊണ്ട് കൃഷ്ണൻ പറഞ്ഞു എൻ്റെ വാക്കുകൾ ശാന്തനായി നീ കേൾക്കൂ കർണ നീ സൂതവംശജജനല്ല സൂതനായ അതിരഥൻ്റെ പുത്രനുമല്ല രാധേനെന്നറിയുന്ന നീ രാധയുടെ മകനല്ലെന്നും അറിയണം അർജുന മാതാവായ കുന്തിക്ക് സൂര്യഭഗവാനിൽ ജനിച്ച കാനീനാണ് വിശ്വകവീരനായ കർണൻ കൗന്ദേനായ നീ കൃഷ്ണികളായ ഞങ്ങൾക്ക് യുധിഷ്ഠിര തുല്യനായ സുജനമാണ് നീ യുധിഷ്ഠിര ഭീമാർജ്ജുനന്മാരുടെ സ്വന്തം ജ്യേഷ്ഠനാണ് അന്ന് അഗ്നസത്യം അദ്ദേഹം അറിയുന്നു അതുവരെ അതിരതനും രാധയും വളർത്തിയതിനാൽ അദ്ദേഹത്തെ രാധേയൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു നീ പാണ്ഡവ വംശത്തിൽപ്പെട്ട യുധിഷ്ഠിരുലിനായ സൃജനമാണ് ഇന്ന് യുധിഷ്ഠിര ഭീമർജ്ജുനന്മാരുടെ സ്വന്തം ജ്യേഷ്ഠനായ കർണനാണ് എന്ന സത്യം അങ്ങനെ ശ്രീകൃഷ്ണൻ കർണനോട് പറയുന്നു കൃഷ്ണൻ്റെ വകൾക്കെട്ട് സാരഥിയായ ദാരുകൻ സ്തബ്ധനായി അദ്ദേഹത്തെ ലോകജനങ്ങൾ പോലും ഇതറിയില്ല ആർക്കും അറിയില്ല ആ സ്തബ് സ്തബ്ധനായി അവനറിയാതെ അവൻ്റെ കൈപ്പിടിയിലേക്ക് അടിഞ്ഞു വീണു അപ്പോൾ രഥചക്രത്തിൻ്റെ ഇഴഞ്ഞ ഗതി പോലും നിയന്ത്രിച്ചു നിലച്ചു ചലനം പൊടുന്നനെ നിരച്ച ചക്രങ്ങളിലെ ആ ഗ്രന്ഥനത്തോടെ രഥം തികച്ചും നിശ്ചലമായി ചമ്മട്ടിയേന്തിരുന്ന കൈയുമായി താരകൻ നേർത്തറ തേർത്തറത്തിൽ പ്രതിമ പോലെ നിർജ്ജീവമായി വർധിച്ചു ജീവസറ്റ ഒരു കേവല നിശബ്ദതയിൽ എല്ലാം ലയിച്ചു സ്വന്തം വാക്കുകൾ കേട്ട് സ്വയം ആശ്ചര്യപ്പെടുന്ന വിചിത്രഭാവത്തിൽ കൃഷ്ണൻ പറഞ്ഞു ഇങ്ങനെ കാടനടുക്കു വെച്ച് ആ നഷ്ടമായ സത്യം കൃഷ്ണൻ പറയുന്നതോടെ ആ തേരാളിയും കർണനും എല്ലാവരും ആകെ അത്ഭുതപ്പെട്ടു പോകുന്നു അതുവരെ ാൻ അതിരതൻ്റെയും രാധയുടെയും പുത്രനായി വളർന്നു യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന് തനിക്ക് അറിയുന്നില്ല പക്ഷേ കൃഷ്ണൻ്റെ ഈ വെളിപ്പെടുത്തിൽ കർണനെ വല്ലാതെ ചിന്തയിലാത്തി അദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്നറിയാതായി ഈ ഒരു വർത്തമാനം പെട്ടെന്ന് കേട്ടപ്പോൾ അങ്ങനെ ആ അവസ്ഥയിൽ കൃഷ്ണൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു കേട്ട ആ അവസ്ഥയിൽ കർണൻ്റെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നേയുള്ളൂ കൗന്തേയനായി കഴിഞ്ഞിരുന്ന അദ്ദേഹം രാധേനായി കഴിഞ്ഞിരുന്ന അദ്ദേഹം അല്ല കൗന്തേയനാണെന്ന് അറിഞ്ഞപ്പോൾ രാധയുടെ പുത്രനും അതിരതൻ്റെ പുത്രനുമായി കഴിഞ്ഞിരുന്ന അദ്ദേഹം കൗന്ദേയൻ കുന്തി ദേവിയുടെ സൂര്യഭഗവാന്റെയും പുത്രനാണ് എന്നറിയുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുവരെ സ്വന്തം അദ്ദേഹത്തെ എടുത്തു വളർത്തിയാലാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ എന്ന ചിന്തയിൽ കഴിഞ്ഞിരുന്ന കർണൻ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന് പെട്ടെന്ന് അറിയുമ്പോഴത്തെ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും വളരെ പാണ്ഡവംശ വംശത്തിൽപ്പെട്ട എല്ലാവരുടെയും ജ്യേഷ്ഠ ജ്യേഷ്ഠ സഹോദരനായിട്ട് കഴിയേണ്ട അദ്ദേഹം അങ്ങനെ രാധയുടെയും അതിരത്തിൻ്റെയും കയ്യിലകപ്പെട്ട കഥയും മറ്റും അങ്ങനെ അറിയുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കുക എന്നുള്ള പെട്ടെന്നൊരു നിമിഷത്തിൽ അറിയുന്ന ആ ഒരു വിവരം അദ്ദേഹത്തെ മനസ് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ എത്രമാത്രം ചഞ്ചലപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ ഇതുവരെ നമുക്ക് മനസ്സിലാക്കാം ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്രീകൃഷ്ണൻ കർണനോട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു അതോടെ കർണനുണ്ടാകുന്ന ചിന്തകളും മറ്റും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി പാഠഭാഗത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും നന്ദി